താങ്കൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അനുകൂലിക്കാൻ ശ്രമിക്കുന്ന ദിലീപിനെ കുറിച്ചും മറ്റൊട്ടേറെ ആരോപണങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുമരകത്ത് സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തി അത് മറിച്ചു വിറ്റു എന്നുള്ള ആരോപണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഡി സിനിമാസ് ചാലക്കുടിയിൽ കയ്യേറിയ ഭൂമി സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സംഘം പറയുന്നത് ഏതാണ്ട് 600 കോടി രൂപയോളം റിയൽ എസ്റ്റേറ്റ് ആസ്തി ഉണ്ട് എന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെയാണ് താങ്കൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യം, ദിലീപ് മാത്രമല്ലോ, വേറെ ആർക്കും ഇല്ലേ ഈ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം? എന്തുകൊണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും കാവ്യ മാധവനെയും നോക്കുന്നില്ല? അതുകൂടെ നോക്ക്. സിനിമാ ലോകത്ത് ആരാ ഒരു മാന്യൻ അറിയട്ടെ? കറക്റ്റായിട്ട് ഇൻകം ടാക്സ് കൊടുത്ത് ജോലി ചെയ്ത ആളാരുണ്ട്? ടാക്സ് കൊടുത്തുണ്ട്. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട് അറിയാവുന്ന ഒറ്റ ആളുകൾ വിളിപ്പം മിണ്ടാൻ മേലാതിരിക്കുക. ബാക്കി എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടല്ലോ. ആരുടെ സ്വത്ത് മോശം? മോഹൻലാലിൻ്റെ. എല്ലാവരും ഇതുപോലെ കണക്കിപ്പെടാത്ത സ്വത്തിനുടമകളാണ്. ഈ ദിലീപിനെ മാത്രം പിടിക്കുന്നത് എന്തിനാണ്? അല്ല, ഇതിപ്പോൾ പി സി ജോർജ് ദിലീപിൻ്റെ കൊട്ടേഷൻ എടുത്ത് സംസാരിക്കുന്ന പോലെ ആളുകൾക്ക് തോന്നുള്ളൂ. കാരണം വെച്ചാൽ ദിലീപ് ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അറസ്റ്റായിരിക്കുന്ന ആളാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോഹൻലാലിനെ പിടിക്കണം, മമ്മൂട്ടിയെ പിടിക്കണം, അമ്മയെക്കുറിച്ച് അന്വേഷിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ്. അതായത് ദിലീപിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ കൂടി കുറ്റക്കാരാക്കുന്ന ഒരു രീതിയാണ് താങ്കൾ. ഉണ്ണിക്ക് എന്നാ പറ്റി? ഞാൻ ശരി പറയുമ്പോൾ ഉണ്ണി തെറ്റിലേക്ക് പിന്നെ പോവുക. ഞാൻ ചോദിച്ച കേരളത്തിൽ ഈ ഒരൊറ്റ നടൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു ക്രൈം നടന്നിരിക്കുന്നു. ആ ക്രൈമിനെ കുറിച്ച് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉണ്ണി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു നടൻ അവിടെ അന്യായ സ്വത്തുണ്ടെങ്കിൽ കണ്ടുകെട്ടണം, ദിലീപിൻ്റെ ഉണ്ടെങ്കിൽ കണ്ടുകെട്ടണം, ടാക്സ് അടയ്ക്കാൻ സ്വത്തുണ്ടെങ്കിൽ ടാക്സ് ഈടാക്കണം, അയാൾ തെറ്റിയതുണ്ടെങ്കിൽ ശിക്ഷിക്കണം. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ പറയുമ്പോൾ ഇത്ര കുഴപ്പമില്ലാർക്കും. അല്ല, പക്ഷേ പറയുമ്പോൾ അവിടെ എന്റെ പ്രശ്നം ദിലീപ് മാത്രമാണോ? ദിലീപ് മാത്രമല്ല, മറ്റുള്ളവരില്ലേ? മറ്റുള്ള നടന്മാർ ചെയ്തിട്ടില്ല ഇതുപോലെ? എന്തുകൊണ്ട് അവരുടെ കേസ് പിടിക്കുന്നില്ല? ഒരു ദിലീപ് മാത്രം മതിയോ? എനിക്ക് സിനിമാ ലോകത്തെ പറ്റിയ ചർച്ച ഉണ്ണിയനോട് ക്ഷമിക്കണം, ഞാൻ ഒരു വശമല്ല. ഒരുത്തരം കൊട്ടേഷൻ മേടിക്കേണ്ട ഗതികളും പി സി ഓറിനില്ല, മനസ്സിലായില്ലേ? ഇത് ദിലീപിനെ പിടിച്ചോ, എനിക്ക് കുറ്റക്കാരനെ ശിക്ഷിക്കണം എന്ന് ഞാൻ അന്ന് മുതൽ പറയുക, ഇപ്പോഴും പറയുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ദിലീപിനെ മാത്രം പോകണ്ട എന്ന് പറയുന്നത് എന്താ? എനിക്കറിയാം എല്ലാവരും അതുകൊണ്ടാണ്. 4000 പേരുടെ എണ്ണം തികച്ച് ആഘോഷം നടത്തിയെന്ന് പരസ്യമായി ചാനലിൽ സംസാരിച്ചയാളാ മോഹൻലാൽ. എനിക്കിഷ്ടമുള്ള നടനാണ്. അങ്ങനെ സാമ്പത്തിക എല്ലാം കറക്റ്റ് ടാക്സ് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ഈയിടെ പറയാൻ മാത്രം നടക്കുന്നതന്നെ മോഹൻ മമ്മൂട്ടി ഏറ്റവും മാന്യത ഉള്ള ഒരു നടനാണ്. അങ്ങനെ സ്വത്ത് മുഴുവൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? മഞ്ജു വാര്യർ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ആരുടെയെങ്കിലും സ്വത്തിനെ കുറിച്ചുള്ള അന്വേഷണമല്ല നടക്കുന്നത്, ഇതൊരു പീഡനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു വസ്തുതകൾ പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനോ ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതായോ അല്ലെങ്കിൽ അതിൽ കൊട്ടേഷൻ കൊടുത്തതായോ ഒരു പരാതി വന്നിട്ടില്ല. നിങ്ങളെല്ലാം കൂടെ കൊട്ടേഷൻ എടുത്തിരിക്കുക. എന്തിന്? ഒരുത്തിനെ കൊല്ലാൻ. ഞാൻ എന്ത് ചെയ്യുന്നു? കൊല്ലുന്ന എല്ലാവരും ഒരുമിച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുന്നു. അത്രയുള്ളൂ, നമ്മൾ തമ്മിലുള്ള കൊട്ടേഷൻ വ്യത്യാസം അത്രയേ ഉള്ളൂ. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കൂടെ, മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ചാനൽ, എല്ലാം കൂടെ കൊട്ടേഷൻ എടുത്തിരിക്കുക. ഇവനെ തിന്നൊന്നും പറഞ്ഞ് ഈ ദിലീപിനെ, അവൻ എന്താ കുളത്തരമായിട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കെതിരായിട്ട്? അതാണ് നിങ്ങളുടെ വിരോധം, എനിക്കറിയാം. അതൊക്കെ അവൻ പറയരുത്, അവനെപ്പോലെ ഒരു സിനിമ വേണ്ടാത്ത വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ സിനിമാ ലോകത്ത് ഒരുമാതിരി എല്ലാവരും തന്നെയും വളരെ സ്ക്രീൻ ചെയ്ത് പരിശോധിച്ചിട്ടാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞത്. അല്ല, ഞാനിവിടെ കുത്തിയിരുന്നുണ്ട്, എനിക്ക് ആരെയും രക്ഷിച്ചിട്ട് എൻ്റെ കിട്ടാനാണ്. ദിലീപ് കുറ്റക്കാരനെ ശിക്ഷിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വ്യക്തമായ തെളിവ് വേണം. ഒരു മനുഷ്യനെയും എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുക, ആ കൊടുത്ത് ഉണ്ണിയും കൂടെ കൊടണ്ട. ഉണ്ണിയല്ലേ ഉള്ളത്? തീർച്ചയായും ഉണ്ണിയും ആക്രമിച്ചോ, ആക്രമിക്കുമ്പം സിനിമാ ലോകം ഇന്ന് മലീമസമാണ്. അതിലേക്ക് വന്ന് എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരുന്നില്ല? നമ്മുടെ ഒരു നടിയെയും സിനിമാവിടുത്തുമായിട്ട് അറേബ്യൻ രാജ്യത്ത് കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് മേടിച്ചിട്ട് 15 ദിവസം ഇട്ടവരെ പീഡിപ്പിച്ചു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു, പണമുണ്ടാക്കാൻ വേണ്ടി. അത് ആ സ്ത്രീയോട് ചോദിച്ച് സത്യം കണ്ടെത്തണ്ടേ? പോലീസ് ആ നടിയോട് വിളിച്ച് ചോദിക്കണ്ടേ? ഈ പെൺകുട്ടിയെ, ഈ സിനിമാ നടിയെ 2011 ആക്രമിച്ച് കേസെടുത്തു. അതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. സുനിയ ഒന്ന്. ആ സുനി നമ്മുടെ ഈ പെൺകുട്ടിയെ സിനിമാടിയെ ആക്രമിക്കുമ്പോൾ ദിലീപിൻ്റെ ഡ്രൈവർ, അല്ല നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ മുകേഷ് എം എൽ എയുടെ ഡ്രൈവറാണ്. അന്ന്
ഇന്ന് പരാതിപ്പെട്ടിരിക്കുന്ന ആ സിനിമാ നടിയെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രിയങ്കരനായ മുകേഷ് എം എൽ എ ഡ്രൈവറാണ്. അപ്പോൾ മുകേഷ് എം എൽ എ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ജോന് ചുമ്മാ സ്നേഹം പറഞ്ഞാൽ മതിയോ? എന്നാൽ രണ്ട് ഡ്രൈവർമാരും ഈ വൃത്തികേട് കാണിച്ച രണ്ട് ഡ്രൈവർമാരും എം എൽ എടതാണ്. എൻ്റെ ഒരു ചോദ്യം, ഈ 2011 ഈ വൃത്തികെട്ടവൻ ഈ ചെയ്തു, ഈ മറ്റേ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറിയെന്നറിയാമല്ലോ, അവൻ ഡ്രൈവർ, അവൻ്റെ കൂടത്തിൽ ചെയ്തവനാണല്ലോ സുനി. സുനിയെ പിന്നെ ഇത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനു ഡ്രൈവറാക്കി? സുനി ഇത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എന്നിട്ടും ഡ്രൈവറായിട്ട് വെച്ചത് എന്തിന്? ഇത് ചോദിക്കട്ടെ. അപ്പോൾ കേരള സിനിമാ രംഗത്ത് നമ്മുടെ നടീനടന്മാരുടെ അഴിഞ്ഞാട്ടം നമ്മുടെ അതിർത്തി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്ന് പൊളിച്ചെഴുതണം. അതുകൊണ്ട് തന്നെ ഞാൻ കമൻറ്റ് പറയുന്നു, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ അതിലേക്കൊന്നു വാ. നിങ്ങൾ ഒരു നടൻ ദിലീപിനെ കൊല്ല കൊല്ലുന്നു നടക്കാതെ, എല്ലാവരെയും കൊല്ലുന്നു, എല്ലാവരെയും കൊല്ലുന്നു, കട്ടവരെ എല്ലാവരെയും പിടിക്കുക, ഒരുത്തനെ മാത്രം കട്ട ഒരുത്തനെ പിടിക്കും, വേറെ ആരും പിടിക്കണം. അതിപ്പോ തൽക്കാലം നിലവിലൊരു കേസ് ഉണ്ടായിരിക്കുന്നു, ആ കേസ് അല്ല ശ്രീ പി സി ജോർജ്, ആ കേസിൽ പി സി ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിലോ അനാവശ്യമായ സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിലോ അല്ല, ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസിലാണ്. മറ്റു നടന്മാരും മറ്റു നടിമാരെ കുറിച്ചൊന്നും അങ്ങനെ ഒരു പരാതിയില്ല. ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റു വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നു മമ്മൂട്ടിയെ കുറിച്ച് അന്വേഷിക്കണം, മോഹൻലാലിനെ കുറിച്ച് അന്വേഷിക്കണം, മറ്റാളുകളെ കുറിച്ച് അന്വേഷിക്കണം, മുകേഷിനെ കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ആരെ സംരക്ഷിക്കാനാണ്? ഒരാൾ പ്രതിയായി സമൂഹത്തെ രക്ഷിക്കാൻ, അത് സമൂഹത്തെ രക്ഷിക്കാൻ. നിങ്ങൾ ഒരുത്തിൻ്റെ പുറകെ ഓടുക. ഞാൻ എനിക്ക് അവനെ ഇരയല്ല, ആരും ഇരകളല്ല, എനിക്ക് സമൂഹത്തിന് ബാധ്യത. ഇതൊരു നല്ല തുടക്കമല്ലേ? അങ്ങനെയാണ് തുടക്കം. അത് ആ തുടക്കത്തിനോട് ഇതുകൊണ്ട് ചെയ്യുന്നു. ഒരു നടനെ മാത്രം പിടിച്ച് എന്നാ കാര്യം? എല്ലാവർക്കും ദിലീപ് എന്ന് പറഞ്ഞാൽ സീര സാമ്പത്തികമില്ലാതെ, അല്ല ആ നടനെ മാത്രം രക്ഷിക്കണമെന്ന് താങ്കൾ താല്പര്യം? എനിക്ക് എല്ലാവരെയും രക്ഷിക്കണമെന്ന്, എല്ലാവരും രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞ ലോല ഹൃദയരാണ് ഈ നടന്മാരും നടിമാരും, സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഇച്ചരെ ഇച്ചിച്ച് പണിയൊക്കെ കാണുമായിരിക്കും. നമ്മളതെല്ലാം വന്ന് ഈ പൊളിഞ്ച് നോക്കാൻ പോകരുതെന്ന് ഞാൻ ആദ്യം അല്ല, അതൊന്നും ആരും നോക്കുന്നില്ല. ഇവിടെ ആ നടിക്ക് പരാതി ഇല്ലല്ലോ. നടി പറഞ്ഞ എന്താ? ആ നടി എന്താ പറഞ്ഞത്? ആ നടി പറഞ്ഞ സാമ്പത്തിക ഇടപാട് ഇല്ലാത്തതിനെ കുറിച്ചാണ്. അല്ലാതെ തന്നെ അവരുടെ പരാതിയും അവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൃശ്ശൂർ. അതിനകത്ത് അവര് ദിലീപ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ദിലീപ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ? അല്ല, പിന്നെ പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ മോട്ടിവേഷൻ, അതിന്റെ സാഹചര്യ തെളിവുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിലീപ് എന്ന് പറയുന്ന ഒരു വലിയ സെലിബ്രിറ്റിയെ ഒരു കാരണവും കൂടാതെ, ഒരു തെളിവും ഇല്ലാതെ പോലീസ് വെറും താല്പര്യങ്ങൾ, ആരുടെയൊക്കെ ഒന്നിഷ്ട താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടിച്ച് ജയിലിലിടുമെന്ന് വിചാരിക്കാനും മാത്രം മണ്ടത്തരം ഒരു പൊതുസമൂഹത്തിനില്ല. പൊതുസമൂഹത്തിനില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തെറ്റി ജനം ഒഴുകുന്നതിന്റെ മിന്നെ കയറുന്ന നേതാവാകാം, വേണമെങ്കിൽ നേതാവാണെന്ന് പറഞ്ഞു. അതൊരു നേതാവല്ല, അവൻ അനുയായിയിലും ചെറ്റയാന്ന് ഞാൻ പറയും. സത്യത്തെ മറുനിലച്ച് 90% നിൽക്കുന്നു, 10% സത്യത്തോടൊപ്പം നിൽക്കുന്നു. ആ 10%ത്തിനോടൊപ്പം പിന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത് ആ 90% സത്യം ബോധ്യപ്പെടുത്തി ആ 100 പിന്നെ നിൽക്കേറി നിൽക്കണം. അവനാ നേതാവ്, അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടെ കള്ളത്തരത്തിൽ കൊടുത്ത് ഒഴുകുമ്പോൾ പിന്നെ കയറി ഞാനും അതും പറഞ്ഞ് ഒഴുകാൻ എനിക്ക് സൗകര്യം. വളരെ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് താങ്കൾ ഈ പറഞ്ഞത്. അപ്പോൾ അതായത് ദിലീപിനെതിരായിട്ട് യാതൊരു തെളിവുകളുമില്ല, അദ്ദേഹത്തിനെതിരായിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകളാണുള്ളത്, അതെല്ലാം കോടതിയുടെ മുന്നിൽ അസാധുവാകും, താമസം വിന നിരപരാധിയായി ദിലീപ് പുറത്തേക്ക് വരും. ഇതാണ് പി സി ജോർജിൻ്റെ വിശ്വാസം. ഇപ്പോൾ പോലീസ് പുറത്ത് വിട്ടിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് 100% പുറത്തു വരും, ഇത് നിരപരാധിയായി. അല്ല, താങ്കൾ പറഞ്ഞു താങ്കളുടെ പോലീസ് സോഴ്സും ഉണ്ട്, കാരണം താങ്കളുടെ തന്നെ ചില പോലീസുകാർ പറഞ്ഞല്ലോ ഇവിടെ കൂട്ടയടിയാണ് നടക്കുന്നത്, അവിടെ എ സി റൂമിൽ പിന്നെ ദിലീപിനെ ഇരുത്തിരിക്കാന്നോ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ വ്യക്തമായ ഇൻഫർമേഷൻസ് താങ്കൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ തെളിവുകളൊന്നും ഈ കേസിൽ പോലീസിന്റെ പക്കലില്ല എന്ന കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും ഇല്ല. ഇപ്പോൾ ദിലീപിൻ്റെ ഏതാണ്ട് ഒരു മാനേജറെ തപ്പി നടക്കുക, അയാൾ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുക. മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കും പോലീസ് അറിഞ്ഞുകൊണ്ടാണോന്ന് എൻ്റെ സംശയം, എനിക്ക് സംശയമുണ്ട്. അത് മാപ്പ് സാക്ഷിയാക്കാൻ, സാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ലേ ഉണ്ണി മാപ്പ് സാക്ഷി തപ്പി നടക്കുന്നത്? ഇത്രയും നാളായില്ലേ, 2 മാസം കേസ് കൊണ്ട് നടക്കുക, ഒരു കണക്റ്റിംഗ് എവിഡൻസിന് ഒരു സാക്ഷിയില്ല, അതിന് മാപ്പ് സാക്ഷി വേണ്ട ഗതിയിലാണ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ആ അന്വേഷണ സംഘത്തിനെ കളയണം നിഷ്പക്ഷമായി. ഞാൻ പറയുന്നത് നമുക്ക് CBI അന്വേഷണം വിടണം,
സി ബി ഐ അന്വേഷിക്കട്ടെ. അല്ല, താങ്കൾ പറഞ്ഞത് അവസാനമായി ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞത് ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷത്തിനു ശേഷം നിരപരാധിയായിട്ട് വേണമെങ്കിൽ ദിലീപ് പുറത്തു വന്നേക്കും, അങ്ങനെ ഉറച്ച വിശ്വാസമാണ് താങ്കൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളക്കര അദ്ദേഹത്തോട് മാപ്പ് പറയണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളതെങ്കിൽ പി സി ജോർജ് മാപ്പ് പറയും. സംശയം എന്താ? ഈ ആറുമാസം ഒരു കൊല്ലം എന്നുള്ളത് ഞാൻ തിരുത്തുന്നു. കോടതി വിധി വരുന്നിടം വരെ, അങ്ങനെ ഇയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കോടതി വിധി വന്നാൽ ഞാൻ സമൂഹത്തോട് മാപ്പ് പറയും. സംശയം വേണ്ട. വളരെയധികം ഓക്കെ.